12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലക്കുറിഞ്ഞി പോലെ തന്നെ ഒരു VIP ആണ് കറ്റാർ വാഴച്ചെടിയുടെ പൂക്കളും. ഹലോ ഓൾ, എല്ലാവർക്കും ഈ വേവ് സ്റ്റോറീസിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അങ്ങനെ 4 കൊല്ലത്തിന് ശേഷം ഞാൻ വെച്ചൊരു പ്ലാന്റ് ഇപ്പോൾ പൂവിട്ടിരിക്കുകയാണ്, നമ്മുടെ കറ്റാർ വാഴ. ഭയങ്കര റെയറായിട്ട് മാത്രമേ ഉള്ളൂ കറ്റാർ വാഴ പൂവിടാറ്. വീട്ടിലല്പം ഗാർഡനിങ്ങും അതുപോലെ ചെടികളൊക്കെ നോക്കുന്നവർക്കറിയാം, ഈ വളരെ റെയറായിട്ടുള്ള പൂക്കളൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ഒക്കെ എന്താണെന്ന്. അപ്പം മെയിൻലി നമുക്ക് ഈ കറ്റാർ വാഴയിൽ 2 തരത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുക. ഒന്നൊരു നല്ല ബ്രിക്ക് റെഡ് കളറുള്ളതും അതുപോലെ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമുള്ളതും. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറമുള്ള പൂവാണ്. കറ്റാർ വാഴ പൂവിടുന്നു തന്നെ ഞാൻ അറിഞ്ഞത് നമ്മുടെ കോയമ്പത്തൂർ, ഞാൻ PG പഠിക്കുന്ന സമയത്ത് കോളേജിൽ മൊത്തം ഈ കറ്റാർ വാഴ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാനിങ്ങനെ ആദ്യമായിട്ട് ഈ കറ്റാർ വാഴ പൂക്കൾ കാണുന്നത്. അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന കറ്റാർ വാഴയാണ് ഇപ്പോൾ പൂവിട്ടിരിക്കുന്നത്. ജലാംശം നന്നേ കുറവുള്ള ഒരു മണ്ണിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിന് കീഴേ വളരുന്ന ഒരു ചെടി നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ അതിന് അതുപോലുള്ളൊരു കെയർ തന്നെ കൊടുക്കണം, എന്നാലേ അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിത് വെച്ചത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിന് കീഴേ നല്ല ഹെവി സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് വെച്ചത്. മെയിനായിട്ട് വെള്ളത്തിൻ്റെ അംശം നല്ല കുറഞ്ഞൊരു മണ്ണിലാണ് വെച്ചത്. മിനിമൽ വാട്ടറിങ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓവറായിട്ട് വാട്ടർ ചെയ്യുമ്പോൾ കറ്റാർ വാഴയാണ് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സ്റ്റോക്കിൻ്റെ മുകളിൽ മെച്ചുവർഡ് ഫ്ലവേഴ്സ് താഴെ വന്നിട്ട് മുകളിലേക്ക് യങ് ഫ്ലവേഴ്സായി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. വേറെ പറയത്തക്ക ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ കറ്റാർ വാഴയുടെ പൂക്കൾക്ക് പറയാനില്ല. വളരെ റെയറായിട്ടുണ്ടാവുന്നു, അതുപോലെ നമുക്ക് ഓർണമെൻ്റലായിട്ടൊക്കെ വളർത്താം. റീപ്രൊഡക്ഷനൊക്കെ ഇത് സഹായിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കറ്റാർ വാഴ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ കുഞ്ഞു ഓഫ്സ്പ്രിംഗ്സ് എന്നാണ്. നമുക്കറിയാം ഓഫ്സെറ്റ് ഉണ്ടായിട്ടാണ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ കറ്റാർ വാഴയിൽ അധികമായിട്ട് കണ്ടുവരുന്നത്. ഈ പൂക്കൾ ഉണ്ടാകുന്നത് വളരെ റെയറായിട്ടാണെന്ന് നമുക്കറിയാം. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും കറ്റാർ വാഴയിൽ ഭയങ്കര റെയറായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.